നമസ്കാരം. ഇന്ന് ആളുകൾ ഡ്രമ്മ് കൃഷിക്കാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഡ്രമ്മുകളാണ് കൃഷിക്ക് അനുയോജ്യം എന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ട് ഏറ്റവും നമ്പർ വണ്ണായിട്ട് ഞാൻ നിങ്ങളോട് പറയണത്, നമുക്ക് ഒരുപാട് കാലം ഈട് നിൽക്കണമായിട്ടുള്ള ഡ്രമ്മ് ഈ ഡ്രമ്മാണ്. ഈ ഡ്രമ്മ് കണ്ട ഇത് എങ്ങനെ ഇന്ത ഒരു എൻ്റെ വീട്ടിലൊരു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരു 100 കൊല്ലമായാലും കേടുവരും എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ കെമിക്കൽ വരുന്ന ഡ്രമ്മാണ്. ഇത് ഈ ഡ്രമ്മ് ഈ കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഡ്രമ്മല്ല, ഇത് കെമിക്കൽ വന്നിട്ട് അത് കാലിയാക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡ്രമ്മാണ്. അത്രയും സ്ട്രോങ് ഡ്രമ്മാണിത്. ഇതൊരു എത്ര കാലം കഴിഞ്ഞാലും ഈ ഡ്രമ്മിന് ഒരു കേടും വരില്ല. അതാണ് ഈ ഡ്രമ്മിൻ്റെ പ്രത്യേകത. കെമിക്കലുകൾ ഈ ടയർ കമ്പനിക്കൊക്കെ കെമിക്കൽ വന്നിട്ട് അത് കാലിയാക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് വില കുറച്ച്. എന്നാൽ ഇതിന് നമുക്കിപ്പോൾ ഡ്രമ്മ് മേടിക്കുന്നതിൽ ഏറ്റവും വില ഉള്ള ഡ്രമ്മാണിത്. ഇതിനൊരു 1000 രൂപയോളൊക്കെ വില വരുന്ന ഡ്രമ്മാണിത്. നല്ല സ്ട്രോങ് ഡ്രമ്മാണ്. ഇതാണ് നമുക്ക് മാവായാലും പ്ലാവായാലും റംബൂട്ടാനായാലും അങ്ങനെ ഒരുവിധം തർക്കടില്ലാത്ത വലുതാവണ മരങ്ങളൊക്കെ വെക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഡ്രമ്മ് ഈ ഡ്രമ്മാണ്. ഈ ഡ്രമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെക്കാനാണെങ്കിലും ഇതിന് നല്ല കാതുണ്ട്. ഒന്ന് രണ്ടാൾക്കാർ നാലോ ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാനും ഒക്കെ സൗകര്യമുള്ളൊരു ഡ്രമ്മാണ് ഇത്. ഈ ഡ്രമ്മ് നല്ല കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല വൃത്തിയിൽ ഇതുണ്ട്. നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നുണ്ടാ, നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നുണ്ടാ, നല്ല ഭംഗിയിൽ ഇരിക്കണ നല്ലൊരു വൃത്തിയുള്ള ഡ്രമ്മാണ് ഈ ഡ്രമ്മ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടണ ചെങ്കിൽ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഡ്രമ്മ്. കാരണം ഇത് വരുമ്പോഴേക്ക് തന്നെ ഷോപ്പുകൾ ഇതിലൊക്കെ ഷോപ്പുകളൊക്കെ വരുമ്പോഴേക്കന്നെ ആളുകൾ മേടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പരമാവധി നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഡ്രമ്മ് മേടിക്കുക. ഈ ഡ്രമ്മ് മേടിക്കുകയാണ് ഫസ്റ്റ് ചോയ്സ് നമ്മൾ കൊടുക്കേണ്ടത്. മാവും പ്ലാവും റംബൂട്ടാൻ അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഡ്രമ്മ് പരമാവധി കുറച്ച് കാത്തു നിന്നിട്ടായാലും ഇത് മേടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി നമുക്ക് ഇത് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ അടുത്ത നമ്മുടെ സെക്കൻഡ് ചോയ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് ചോയ്സ് നമുക്ക് ഈ ഡ്രമ്മ്. ഈ ഡ്രമ്മ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഈ ഡ്രമ്മിനെ പറ്റി ഞാൻ പറയണത്, ഈ ഡ്രമ്മ് ഞാൻ ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് മേടിച്ച 25 കൊല്ലമായി ഈ ഡ്രമ്മ് ഞാൻ മേടിച്ചിട്ട്. ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ല. ഈ എത്രയോ പ്രാവശ്യം ഇത് വെള്ളമൊക്കെ ഇതിൽ വെള്ളമുള്ള സമയത്ത് ഇത് ചെരിഞ്ഞ് വീട്ടിണ്ടാ, എന്നിട്ട് പോലും ഈ ഡ്രമ്മിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെങ്കിൽ പ്ലാവ് വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് നടു കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് ചാൻസ് ഇതാണ്. ഇത് ഒന്നുപോലെ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഇതൊരു നമ്മുടെ തൈ ഒരു മാവോ പ്ലാവോ റംബൂട്ടാൻ അങ്ങനെയുള്ള കുറച്ച് ലൈഫ് കുറച്ച് കാലം കൂടുതൽ നിൽക്കുന്ന മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് കാലം നിൽക്കുന്ന ഡ്രമ്മിൽ തന്നെ വെക്കണം. കാരണം വെച്ചാൽ ഈടില്ലാത്ത ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് ബുദ്ധിമുട്ടായി തീരും. കുറച്ച് മരമൊക്കെ കുറച്ച് വലുതായതിന് ശേഷം മാറ്റി നടലൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. മരമൊക്കെ വലുതായി കഴിഞ്ഞാൽ ഡ്രമ്മ് പോലെ പൊട്ടുന്നതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊന്ന് കേടുവരില്ല ഈ സാധനം. കാരണം ഇത് കെമിക്കൽ വന്നിട്ട് കാലിയാക്കിയിട്ട് കിട്ടുന്ന ഡ്രമ്മാണത്. സെക്കൻഡ് ഡ്രമ്മുകളാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്, പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദോഷം എന്താ വെച്ചാൽ ഈ ഡ്രമ്മ് അത് പകുതി കട്ട് ചെയ്തിട്ടുള്ള ഡ്രമ്മാണ്. പക്ഷേ നമുക്ക് ഇതൊന്ന് പിടിക്കാനോ മറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, കുറച്ച് 3-4 ആൾക്കാരെ കൂടി കഴിഞ്ഞിട്ട് അടിയിലൊക്കെ താങ്ങിയിട്ട് പിടിക്കാം. ഒന്ന് മാറ്റി വെക്കണങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണം വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രമ്മാണെങ്കിൽ നമുക്ക് സുഖമാണ്. അത് ഇങ്ങനെ ഒലച്ചിലൊന്നും വരില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഈ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേൽവശത്തിന് യാതൊരു സ്ട്രോങ്ങും ഇല്ലാണ്ടായി. ഡ്രമ്മ് അടിപൊളി ഡ്രമ്മാണ്, ഒരു കാലത്തും കേടുവരില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഡ്രമ്മിന് ഈ മേൽവശത്താൻ ബീഡിങ് ഇല്ലാത്തതുകൊണ്ട് ആ ഒലച്ചിലുണ്ടാവും എപ്പോഴും. ഡ്രമ്മ് കേടുവരില്ല, പക്ഷേ ഒരു ഒലച്ചിൽ എന്നും അതിന് ഉണ്ടായിരിക്കും. അതാണ് അത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡ്രമ്മ് 100 കൊല്ലം കഴിഞ്ഞാലും ഡ്രമ്മ് കേടുവരില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം 25 കൊല്ലത്തിലുള്ള എൻ്റെ ഡ്രമ്മാണ് ഇപ്പോൾ അവിടെ ഇരിക്കണത്. അതാണ് അതിൻ്റെ ഇൻ്റെ ഒരു അനുഭവമാണ്. അത് 25 കൊല്ലത്തിലുള്ള ഡ്രമ്മ് അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡ്രമ്മിന്. ഇനി നമുക്ക് അടുത്തൊരു ചോയ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രമ്മ് ഏതാ വെച്ചാൽ ഈ ഡ്രമ്മ് കണ്ടങ്ങൾ ഈ ഡ്രമ്മ് വെച്ചാൽ ഇതിന് കുറച്ച് അടിയിലേക്ക് ഇതിന് താഴത്തേക്ക് അടിയിലേക്ക് പോയിട്ടുള്ള ഡ്രമ്മാണ്.
ഇതും അതുപോലെ തന്നെ അതേ മറ്റേ നേരത്തെ നമ്മൾ കണ്ടത്ര അതേപോലത്തെ നേരെ റൗണ്ട് ഡ്രം അല്ല ഇതിന് അടിയിലേക്ക് കുറച്ച് കൂർന്നു പോയിട്ടുള്ള ഡ്രം ആണ് പക്ഷേ ഇതൊരു ഒരു ഒരു പ്രത്യേക ഷേപ്പുള്ള ഡ്രമ്മാണ് ഈ ഡ്രമ്മും അതേ മെറ്റീരിയൽസ് തന്നെയാണ് അടിപൊളി ഡ്രമ്മാണ് ഒരു കാലത്തും കേടുവരില്ല നല്ല ഡ്രമ്മാണ് ഇത് ഞാൻ ജബോട്ടിക്ക് അവിടെ തയ്യതിൽ ഇതാട്ടിരിക്കണത് ഇത് അടിവശം കുറച്ച് മണ്ണിലേക്ക് കുഴിച്ചിട്ട് വെച്ചിരിക്കാം മറ്റേ ഇത് ഈ ഡ്രമ്മ് കണ്ട ഈ ഡ്രമ്മും നല്ല ഡ്രമ്മാണ് സൂപ്പർ ഡ്രമ്മ് അപ്പം നമ്മൾക്ക് ഈ ഡ്രമ്മ് ഉപയോഗിക്കാം മൂന്നാമത്തെ ചോയ്സ് ഈ ഡ്രമ്മോ അല്ലെങ്കിൽ ഈ ഡ്രമ്മ് നല്ല ഭംഗിയുള്ള ഡ്രമ്മാണ് നല്ല നല്ല ഭംഗിയുള്ള ഡ്രമ്മ ഈ ഡ്രമ്മ് നമുക്ക് ഉപയോഗിക്കാം ഈ ഡ്രമ്മ് എൻ്റെ ഇത്രയും ലൈഫ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഈ ഡ്രമ്മിൻ്റെ അത്രയും ലൈഫ് ചിലപ്പോൾ അതിന് കിട്ടിയെന്ന് വരില്ല ഈ ഡ്രമ്മും ആദ്യം പറഞ്ഞ രണ്ട് ഡ്രമ്മും ഈ ഡ്രമ്മും അടിപൊളി ലൈഫ് കിട്ടുന്ന ഡ്രമ്മുകളാണ് അപ്പം ഈ മൂന്ന് ഡ്രമ്മും ഒരേ മെറ്റീരിയൽസ് ആണ് ഇതും തിരക്കില്ലാത്ത കണ്ടീഷനിലേക്കൊക്കെ നമുക്ക് എത്തിപ്പോകും ഇത് നല്ല ഭംഗിയുള്ള ഡ്രമ്മാണ് ഏതാണ്ട് തിരക്കില്ലാത്ത കണ്ടീഷനിൽ ലൈഫ് ഇതിനും നമുക്ക് എന്തായാലും ഒരു 10-25 കൊല്ലമൊക്കെ ഇതിനും നമുക്ക് ലൈഫ് കിട്ടും ഇത് ആദ്യം പറഞ്ഞ ഡ്രമ്മും രണ്ടാമത് പറഞ്ഞ ഡ്രമ്മും ഈ ഡ്രമ്മും 50 അല്ല 100 കൊല്ലം വരെ വേണമെങ്കിൽ കിട്ടും കാരണം അത്രയും സ്ട്രോങ് ഉള്ള ഡ്രമ്മ ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കാണില്ല ഈ സാധനം നല്ല സൂപ്പർ ഡ്രമ്മാണ് ഈ നമ്മൾ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഇതിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ലൂബിയിലെ തൈയാണ് നമ്മൾക്ക് ജബോട്ടിക്കാപ്പ വയ്ക്കുക ഈ ഡ്രമ്മുകളിലൊക്കെ അങ്ങനെയുള്ള ചെറിയ ഇതായിട്ട് പഴം ഉണ്ടാവണ തൈകളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ആദ്യം പറഞ്ഞ ഡ്രമ്മിൽ നമുക്ക് മാവ് പ്ലാവ് അങ്ങനെ വലിയ മരങ്ങൾ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രമ്മ് നമ്മൾ മേടിക്കുമ്പോൾ തിരക്കൂട്ടിയിട്ട് മേടിക്കരുത് അവർ ഡ്രമ്മുകൾ പലതും നമുക്ക് കാണിച്ചു തരും എനിക്ക് പറ്റിയിട്ടുള്ള ഡ്രമ്മ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇങ്ങനെ ഉള്ളിൽ ഇപ്പം എന്താ ഇങ്ങനെ ഉള്ളത് ഇത് ഉറപ്പ് കുറവുള്ള ഡ്രമ്മാണ് ഇതൊന്നും തീരെ ഉറപ്പില്ലാത്തതാണ് ഇതെങ്ങനെയാണ് വേണ്ട ഇതിങ്ങനെ എന്താ ഇത് വെറുതെ വളയൂത് ഈ ഡ്ര ഇങ്ങനത്തെ ഡ്രമ്മൊന്നും മേടിക്കരുത് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതലുണ്ടാണ് കാരണം ഇതിന് മാവുന്ന ഞാൻ വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ എന്തായാലും വേണ്ടില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് കണക്കൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതല്ല ഇതിനുള്ളിൽ ഇതുപോലത്തെ ഡ്രമ്മ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലത്തെ ഡ്രമ്മൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ മേടിക്കരുത് ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ചത് രണ്ടാമത് കാണിച്ചത് മൂന്നാമത് കാണിച്ചത് അല്ലെങ്കിൽ നാലാമത് കാണിച്ചത് നല്ല ഡ്രമ്മ് തന്നെയാണ് ഈ ഈ ഡ്രമ്മ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇത് ഇങ്ങനത്തെ ഡ്രമ്മ് കണ്ടാൽ മേടിക്കാണ്ടിരിക്കുക ഇനി നമുക്ക് അതിൽ ചെറിയ ഡ്രമ്മ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ഡ്രമ്മ് ഓക്കെ ഇത് ഇതിന് ഒരു ഡെപ്പോ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് സാധനം എന്നാലും അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഡ്രമ്മാണ് എങ്ങനെ പോലും നമുക്ക് ഒരു 10-20 കൊല്ലമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രമ്മാണിത് ഇത് നമുക്ക് നല്ല ബലമുള്ള നമുക്ക് ചെറുകിട ചെറിയ ഐറ്റംസൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നമുക്ക് ജബോട്ടിക്കാവും നമുക്ക് ഇതിൽ വെക്കാം ഇതിപ്പോൾ ചെറിയ ഇതൊരു സീറ്റ് ലൂബിയുടെ തയ്യെടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഈ ഡ്രമ്മും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഡ്രമ്മാണ് നമുക്ക് മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഡ്രമ്മ് വിലയും കുറവാണ് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു 300 രൂപയൊക്കെ 250 മുതൽ 300 രൂപ വരെയൊക്കെ ഇതിന് വില വരുന്നുള്ളൂ നമുക്ക് ആ ഡ്രമ്മുകൾ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ആവശ്യം അറിഞ്ഞിട്ട് നമ്മൾ മേടിക്കുക നമ്മൾ വെറുതെ പോയിട്ട് ഏതെങ്കിലും ഡ്രമ്മ് മേടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ചെടികൾ നടാൻ വേണ്ടി ശ്രമിക്കരുത് ഈ ഇത് നോക്കിയ ഈ ഈ പോട്ടുണ്ടല്ലോ ഇതിന് കൊടുക്കണം 350-400 രൂപയോളം ഈ പോട്ടിന് കൊടുക്കണം ഇതിന് നല്ലതാണിപ്പോൾ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ ആ ചെറിയ ഡ്രമ്മ് അത് 10-20 കൊല്ലം ലൈഫ് കിട്ടും അത് ഇത് ഏറി മറിഞ്ഞാൽ ഒരു 4-5 കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ഇത് ഈ ചെടി വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു പോട്ടാണ് മറ്റൊന്ന് ചെടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പോട്ടല്ല ഡ്രമ്മല്ല അത് കെമിക്കൽ വരുന്നതാണ് അത് കെമിക്കലിന് വന്നതിന് ഒഴിവാക്കുന്ന ഡ്രമ്മ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെടി വെക്കേണ്ടതിന് അതാണ് അതിൻ്റെ വ്യത്യാസം അത് കെമിക്കൽ വരുന്നതുകൊണ്ട് അതിന് അത്രയും ഉറപ്പിൽ ഉണ്ടാക്കുന്ന ഡ്രമ്മാണ് നമുക്ക് വിലക്കുറവിൽ കിട്ടുകയും ചെയ്യണം മറിച്ച് ഇത് ചെടി വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കണതുകൊണ്ട് ഇത് അത്രയും ഇതിനുണ്ടാക്കി അത്ര ഉറപ്പിൽ ഇത് ഉണ്ടാക്കാൻ കഴിയില്ല ഇതുണ്ടാക്കാൻ കഴിയും പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് 2000-3000 രൂപയൊക്കെ വില കൊടുക്കേണ്ടി വരും അത് നമ്മൾ ഫ്രഷായിട്ട് അങ്ങനത്തെ ഒരു ഡ്രമ്മ് മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ 2000-3000 രൂപ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും കാരണം അത്രയും ഉറപ്പിലാണ് അത് ഉണ്ടാക്കുന്നത് അതാ കെമിക്കൽ വന്നിട്ട് ഒഴിവാക്കണതുകൊണ്ടാണ് നമുക്ക് ആ ഇത്രയും ആ വില കുറവിൽ കിട്ടുന്നത് അപ്പോൾ പരമാവധി ഓരോന്നിന് അനുസരിച്ചിട്ടുള്ള ഡ്രമ്മുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഡ്രമ്മ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് ഡ്രമ്മ് നമുക്ക് മാവും പ്ലാവും റംബൂട്ടാൻ അങ്ങനെ ഒരു തിരക്കടില്ലാത്ത നമ്മൾ അത്യാവശ്യം വേണ്ട വലിയ മരങ്ങളാവണ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ
ഡ്രമ്മ് നമ്മൾ മേടിക്കുക. അപ്പോൾ അത് നമുക്ക് കിട്ടാനില്ലെങ്കിൽ വലിയ ഡ്രമ്മ് ഈ 220 ലിറ്ററിൻ്റെ ഡ്രമ്മ് നടു കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഭംഗിക്കുറവുണ്ടാവും, പക്ഷെ കുറച്ച് ഒലൊലച്ചിലുണ്ടാവും അവരിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ മൂന്നാമതൊരു ഡ്രമ്മ് കാണിച്ചിരുന്നത് കുറച്ച് നീളം കൂടുതലാണത് എന്നുള്ളു. അതൊരു പക്ഷേ ഭംഗി നീളം കൂടുതലായ കാരണം കുറച്ച് ഭംഗിക്കുറവുണ്ടാവും. പക്ഷെ നാലാമത് കാണിച്ച ഡ്രമ്മ് നല്ല കറക്റ്റ് നല്ല ഭംഗിയുള്ള ഡ്രമ്മാണ്, ചുവന്ന മൂടിയെന്നാണ് അതിന് പറയാം, ചുവന്ന മൂടിയുള്ള ഡ്രമ്മ് എന്നതിന് പറയാം നാലാമത്തെ ഡ്രമ്മിന്. പിന്നെ നമ്മൾ അഞ്ചാമത്തെ കാണിച്ചത് ഈ ചെറിയ ഡ്രമ്മുകൾ, ആ 60 ലിറ്ററിൻ്റെയും 50 ലിറ്ററിൻ്റെയൊക്കെ ഡ്രമ്മുകളും അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് ഉപകാരം ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.